വാട്സ്ആപ്പ് ഗായ്സ്, ഇറ്റ്സ് മീ ജോബിൻ ഹിയർ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് ലോഫ്റ്റ് വിസിറ്റോ അല്ലെങ്കിൽ നമ്മുടെ ലോഫ്റ്റിലെ വീഡിയോ അങ്ങനെ ഒന്നല്ല, നമ്മളിന്ന് ആക്ച്വലി കണ്ണൂരിലെ കുറച്ച് വീഡിയോ ആണ്. കണ്ണൂരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബർ കുറച്ച് പ്രാവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രാവളൊക്കെയാണ് കൊടുക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒരു സെയിൽ പോസ്റ്റ് ഇടാൻ വിചാരിച്ചത്. നിങ്ങൾക്കും അതേപോലെ സെയിൽ പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. എൻ്റെ വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഇനി ടെലിഗ്രാമിൽ അങ്ങനെ എന്തെങ്കിലും അയച്ചു തന്നാൽ മതി. നല്ല ക്വാളിറ്റിയുള്ള ബേർഡ് ആണെങ്കിൽ നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാം. വന്നിട്ട് പറവ പ്രാവായാലും ഫാൻസി പ്രാവായാലും അല്ലാന്നുണ്ടെങ്കിൽ ക്ലിയർ ആയാലും അത് നമുക്ക് സെറ്റാക്കാം. നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളെ വാട്സപ്പ് നമ്പർ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മെസ്സേജ് അയക്കാം. ഓക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ബേർഡ്സാണ്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബ്രോയെ. ബ്രോയുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള പറവ പ്രാവുകളാണ്. ബ്രോ വന്നിട്ട് നാഗ്രോവില്ലെന്നും അതേപോലെ ചെന്നൈ, നമ്മുടെ കോയമ്പത്തൂര്, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള പ്രാവുകളുണ്ടെന്ന് പറഞ്ഞ് പാലക്കാടുള്ള പ്രാവുകളുണ്ട്. അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള കൊള്ളാന്നുള്ള നല്ല ബ്രീഡുകളൊക്കെ നോക്കി കളക്ട് ചെയ്ത് അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നിട്ട് ഇതേപോലെ എന്താ പറയുക, ആ ലൈനിലിറങ്ങിയ കുഞ്ഞന്മാരൊന്നും പുറത്തു കൊടുക്കില്ലായിരുന്നു. എല്ലാം അങ്ങനെ കീപ്പ് ചെയ്ത് അങ്ങനെ ഏകദേശം 100-150 പ്രാവുകളായി. അപ്പോൾ എല്ലാ പ്രാവും കൂടെ ഇപ്പം ഒരുമിച്ച് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ വന്നിട്ട് നല്ല ക്വാളിറ്റിയുള്ള ബേഡുകൾ നല്ല രീതിയിൽ എന്താ പറയുക, നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. വന്നിട്ട് അങ്ങനെ പ്രാവുകൾ വേറെ പ്രശ്നങ്ങൾ എന്താ പറയുക, അതിന് നമ്മളെ സാധാരണ പറവ് കൂടുതൽ ഉണ്ടാക്കും പോലെ ചെറിയ ചെറിയ കൂടൊന്നുമല്ല, നല്ല നല്ല വലിയ കൂടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിൽ അറയൊക്കെ തിരിച്ച് നല്ല ക്ലീനായിട്ട് തന്നെ പ്രാവളൊക്കെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ പ്രാവളുടെ കിട്ടിട്ടുണ്ട്, വീഡിയോ കിട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 100-150 പ്രാവ് കൊടുക്കാണ്ട്, ഏകദേശം ഞാൻ ഒരു 10-12 ജോഡിയുടെ മാത്രമാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അല്ലാതെ തന്നെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബ്രോയെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്തിട്ട് ബ്രോയോട് ചോദിച്ചാൽ മതി ഏത് ബേഡ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേഡ് അയച്ചു തരുന്നതായിരിക്കും ഫോട്ടോയിലൊക്കെ. ബ്രോ എടുത്ത് വന്നിട്ട് നാഗ്രോയിൽ ബേഡ് ഉണ്ടെന്ന് പറഞ്ഞ് പാകിസ്ഥാനി ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാ ഐറ്റംസിലുള്ള ബേഡുകളുണ്ട്, നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണോ വേണമെങ്കിൽ ബേഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. വന്നിട്ട് കണ്ണൂർ ജില്ലയിലാണ് സ്ഥലം വരുന്നത്. കണ്ണൂർ ജില്ലയിൽ മാഹി എന്നുള്ള സ്ഥലത്താണ് ഇത് ഈ ബേഡ് വരണത്. അപ്പോൾ നിങ്ങൾ ബ്രോയെ കോൺടാക്ട് ചെയ്ത് ബ്രോ അയച്ചൊരു ചെറിയൊരു വോയിസ് ഉണ്ട്, കുറച്ച് പ്രാവളുടെ ഇതൊക്കെ ഉണ്ട്, ഹവായ് കൂടുതൽ ലിറ്ററിന് അതിൻ്റെ ഒക്കെ കിടപ്പുണ്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിരിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രോ അയച്ചു തന്ന കുറേ ഫോട്ടോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്രാവിനെ എടുത്തിട്ട് ജസ്റ്റ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ കറക്റ്റായിട്ടൊന്ന് കാണിച്ചൊക്കെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിനെക്കാട്ടി ക്ലിയർ ആയിട്ട് ഇനിയിപ്പോൾ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് തന്നെ കണ്ണും എല്ലാം സ്പെഷ്യലായിട്ട് എടുത്ത് കാണിച്ച് തന്നെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ജസ്റ്റ് ഒരു 10-12 ജോഡിയുടെ ഉണ്ട്, ആ ജോഡിയുടെ ഫോട്ടോയും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ബ്രോ. ഈ നമ്മളെ ഈ മൊബൈലിൽ ഇപ്പം യൂട്യൂബിൽ ഇടാമ്പോൾ നമുക്ക് ഈ പോർട്രേറ്റ് മോഡിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റില്ല. ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ കളഞ്ഞത്. വന്നിട്ട് ഇപ്പോൾ നമ്മൾ ലാൻഡ്സ്കേപ്പിൽ മോഡിൽ അയച്ചു തന്നിട്ടുള്ള ഏകദേശവും പിന്നെ ഇന്നെ കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ലാൻഡ്സ്കേപ്പ് മോഡിലോട്ട് ആക്കിയിട്ടും ഞാൻ വീഡിയോസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചു തരുന്ന സമയത്ത് അതേപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിൽ അയച്ചു തരാൻ ശ്രമിക്കുക. വന്നിട്ട് പോർട്രേറ്റിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പാടാണ്, ഇടാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലാൻഡ്സ്കേപ്പ് മോഡിൽ അയച്ചു തരാൻ നോക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇതേപോലെ ബേഡ് കൊടുക്കാണ്ട് നല്ലതെന്നുണ്ടെങ്കിൽ എൻ്റെ ഇത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തിരിക്കുക. നിങ്ങൾ അതിൽ കയറിയിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. കാരണം വാട്സപ്പ് നമ്പർ ഇതൊന്നും കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്ലാസ് മറ്റുള്ള സമയത്തായിരിക്കും മിക്കവാറും വിളിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെ വിളിക്കാൻ ഞാൻ മീറ്റിംഗ് കട്ടാവും. അപ്പോൾ അതാണ് എൻ്റെ കോൺടാക്ട് നമ്പർ ഇതൊന്നും കൊടുക്കാത്തത്. വേറെ ഒന്നും വിചാരിക്കരുത്, ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാം, മെസ്സേജ് അയക്കുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മെസ്സേജ് അയച്ചിടുകയോ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിനി ബ്രോ അയച്ചൊരു ചെറിയൊരു വീഡിയോ ഉണ്ട്, ആ ഒരു വോയിസ് ഇത് കേട്ടിട്ട് നമുക്ക് അതേപോലെ തന്നെ നേരെ ബ്രോയുടെ കുറച്ച് അയച്ച് തന്നെ ബേഡിനെയും കാണിച്ചു തരാം. അപ്പോൾ ആർക്കും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബ്രോയുടെ കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ബ്രോയെ കോൺടാക്ട് ചെയ്യുക. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിളാണ്, നല്ല ക്വാളിറ്റിയുള്ള ബേഡുകളാണ്. ഓക്കെ, ഇത് കണ്ണൂർ ജില്ലയിൽ മാഹി എന്ന സ്ഥലത്താണ്. അപ്പോൾ മാഹിയിലാണ് എൻ്റെ ഈ പ്രാക്കളെല്ലാം. എൻ്റെ എല്ലാ പ്രാക്കളും ഞാനിപ്പോൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. എല്ലാ പ്രാവും എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ജോഡി ഒഴിച്ച്, കാരണം ഒരു പ്രാവുകൾ പോലും ഞാൻ ഇതുവരെ സെയിൽ ചെയ്യാറില്ല എന്നാൽ അത്രയും വില കൊടുത്ത് വാങ്ങിയ പ്രാവുകളുടെ കുട്ടികളും ജോഡികളൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ 100-ഓളം പ്രാക്കളുണ്ട്. 100-ഓളം പ്രാക്കളും എല്ലാം ഞാൻ സെയിലിനിട്ടതാണ്. എല്ലാം നാഗർകോവിൽ ബേഡുകളും പാലക്കാടൻ ബേഡും ത്രിവേണ്ടം ബേഡുകളൊക്കെയാണ്. എല്ലാത്തിൻ്റെ പട്ടകളും അച്ചുകളും ഒക്കെ ഉണ്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ട്. എല്ലാം 13+ 12+ ടൂർണമെൻറ്റ് ചാമ്പ്യൻസ് ആയ ബേഡുകളൊക്കെയാണ്. തുർനായ്പുള്ളിയുണ്ട്, ശൈലികളുണ്ട്,
എല്ലാം കൊടുക്കാൻ വെച്ചോണ്ട് ഒന്നിച്ച് അവായിക്കൂട്ടിലിട്ടിട്ടാ ഉള്ളത്. ഇതിൽ 70% ബേഡുകൾ നാഗർകോവിൽ ബേഡുകളാണ്. അതിൻ്റെ പട്ടകളും അച്ചിപ്രാവുകളൊക്കെ ഒക്കെ ഉണ്ട്. ഇത് 12 പറന്ന ബേഡാണ്. പ്രാവുകൾ മുകളിൽ പറക്കുന്നുണ്ട്, കാണാം നിങ്ങൾക്ക്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോണതെല്ലാം ജസ്റ്റ് ഒരു 10-12 ജോഡി പ്രാവ് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വീഡിയോയിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ 100-150 പ്രാവ് കൊടുക്കാറുണ്ട്. അതിലൊരു 10-12 ജോഡിയാണെങ്കിൽ കൂടുതൽ അയച്ചു തന്ന്, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയത് ഈ കറക്റ്റായിട്ട് അയച്ചു തന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോസ് മാത്രമേ നമ്മൾ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള ബേഡ്സിൻ്റെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രോ എടുത്ത് ചോദിച്ചാൽ ബ്രോ അയച്ചു തരാം. എൻ്റെ വീഡിയോയും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നല്ല രീതിയിൽ ഫോട്ടോസ് കറക്റ്റായിട്ട് എടുത്ത് അയച്ചു തരണം. എൻ്റെ കണ്ണും ചിറക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ ബ്രോ എടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 10-12 മണിക്കൂറൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞ ടൂർണമെൻറ്റ് പറഞ്ഞ ബേഡുകളുണ്ട്. ഏകദേശം 10-70% പ്രാവുകളും നാഗർകോവില് അവിടെ നിന്നൊക്കെ എടുത്തിട്ടുള്ളതാണ്. തമിഴ്നാട് പ്രാവുകളാണ് കൂടുതലും കിടക്കുന്നത്. ഏകദേശം ബ്രോ എടുത്ത് അതിൻ്റെ കുഞ്ഞുങ്ങളും പാരൻറ്റ് പ്രാവുകളും അങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം പ്രാവ് നല്ല റിസൾട്ട് ഉള്ളതാണ്. വന്നിട്ട് ജാക്സിന് ആ ഒരു ഇത് പറഞ്ഞ ഷൈലി അങ്ങനെ എല്ലാം നല്ല സെറ്റ് പ്രാവുകളൊക്കെയാണ് ബ്രോ കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഈ ജോലിയുടെ ഇതൊക്കെ കാരണമാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ജോലിയുടെ ആവശ്യങ്ങളായിട്ട് ഇപ്പോൾ പോകണതുകൊണ്ട് പ്രാവിനെ നോക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ അതാണ് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇപ്പം ബ്രോ അയച്ചെന്ന് കറക്റ്റായിട്ടൊക്കെ അയച്ചെന്ന് ഏകദേശം ഞാൻ എടുത്തിട്ടിട്ടുണ്ട്. വന്നിട്ട് ചിലതൊക്കെ വന്നിട്ട് ബ്രോ പോർട്രേറ്റ് മോഡിലാണ് ഫോട്ടോ അയച്ചത്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്ത് ആക്കിയപ്പോഴാണ് ഈ ചെറിയൊരു ക്ലിയർ വിട്ടുപോയിട്ടുള്ള ചില ഫോട്ടോസൊക്കെ. ഓക്കെ, അപ്പോൾ ഏകദേശം നല്ല ക്ലിയറായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാനും അതേപോലെ തന്നെ എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് ക്ലിയറായിട്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ജോഡി കഴിഞ്ഞ് അടുത്ത സെക്കൻഡ് ജോഡിയാണിത്. എല്ലാം നല്ല പക്ക ജോഡിയെന്നാണ് പറഞ്ഞത് ബ്രോ. എന്തായാലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ബ്രോ എടുത്ത് ചോദിച്ചിരിക്കുക, ഓരോ ബേഡിൻ്റെ റിസൾട്ട് അതൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് തന്നെ എടുക്കാവുന്നതാണ്. എല്ലാം നല്ല റിസൾട്ടുള്ള ബേഡ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കണ്ണൂർ മാഹിയിലാണ് സ്ഥലം പറഞ്ഞത്. അപ്പം അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി തന്നെ എടുക്കാവുന്നതാണ്. വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സ് തന്നെ ബ്രോ. പിന്നെ എന്താ പറയുക, ടൂർണമെൻറ്റിനൊക്കെ ആയിട്ട് പറപ്പിച്ചിട്ടുള്ള ബേഡുകളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറവ കണ്ടെടുക്കാം. നല്ല റിസൾട്ടുള്ള ബേഡുകളാണ്. അപ്പോൾ പറവ കണ്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ബ്രോ കൊടുക്കാതെ കീപ്പ് ചെയ്തതാണ്. അപ്പോൾ എന്താ പറയുക, അത്രയും നല്ല ക്വാളിറ്റി ഉള്ള ബേഡ് ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുക. പിന്നെ അസുഖങ്ങളൊന്നുമില്ല. പ്രാവളെല്ലാം നല്ല ഉഷാറായിട്ടാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോഴേ നമുക്ക് വീഡിയോയിൽ കാണുമ്പോഴേ അറിയാം പ്രാവളൊക്കെ നല്ല പക്ക പ്രാവളാണ്. വന്നിട്ട് ഈ ജോബിൻ്റെ ഒരു ഇഷ്യൂ വന്നുകൊണ്ടാണ് ബ്രോ കൊടുക്കാമെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ കൊടുക്കില്ലായിരുന്നതെന്നാണ് പറഞ്ഞത്. എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ബേഡ്സാണ്. പിന്നെ റേറ്റും കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണെന്നാണ് പറഞ്ഞത് ബ്രോ. അപ്പം എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമുള്ളവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പോൾ ആർക്കിനും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ബ്രോയെ കോൺടാക്ട് ചെയ്യുക. ബ്രോയുടെ കോൺടാക്ട് നമ്പർ വന്നിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഫസ്റ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പ് നമ്പറും നോർമൽ കോളും സെയിം നമ്പർ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ പ്രാവ് എടുക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവാണോ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ബ്രോയ്ക്ക് അയച്ചു കൊടുത്തിട്ട് ആ രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഡയറക്റ്റ് കോൾ ചെയ്തിട്ട് ഇന്ന ഇത് വേണമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷൈലി അല്ലെങ്കിൽ ജാക്സിന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ എടുത്ത് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് ബ്രോ അതിൻ്റെ റേറ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫോട്ടോയൊക്കെ അയച്ചു തരുന്നതായിരിക്കും. എന്തായാലും നല്ല രീതിയിൽ ക്വാളിറ്റിയുള്ള ബേഡ്സാണ് കിടക്കുന്നതെന്നാണ് ബ്രോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ അയച്ചെന്തെങ്കിലും ഫോട്ടോസൊക്കെ കാണുമ്പോഴേ നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ള ബേഡ്സാണ്. മറ്റേ ഫസ്റ്റ് നമ്മൾ ഹവായിക്കൂടിൽ ഇരിക്കുന്ന കണ്ടപ്പോഴേക്കും നമുക്ക് മനസ്സിലായി പ്രാവൊക്കെ നല്ല ഉഷാറാണ്, നല്ല പക്ക പ്രാവുകളാണ് കിടക്കുന്നത്. ഇതൊക്കെ വന്നിട്ട് നമ്മളെ ഇപ്പം ബ്രോ അയച്ചെന്ന് പോർട്രേറ്റ് മോഡിൽ നടന്നതാണ്. അപ്പോൾ അതാണ് എഡിറ്റ് ചെയ്തപ്പോൾ ഒരു ചെറിയൊരു മങ്ങലൊക്കെ ഒന്ന്, എന്നാലും ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട് പ്രാവുകളൊക്കെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇനി ബേഡിൻ്റെ ഇതൊക്കെ ഒന്ന് കാണ്. ഞാൻ ഇനി അങ്ങോട്ട് മ്യൂസിക് ഇടുകയാണ്, കാരണം വെച്ചാൽ ഓവറായിട്ട് സംസാരിച്ച് ഉറപ്പിക്കുന്നില്ല. ഞാൻ ഇനി അങ്ങോട്ട് മ്യൂസിക് ഇടുകയാണ്. നമ്മളിപ്പോൾ ഓവറായിട്ട് സംസാരിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതല്ല. ഓക്കെ.
അപ്പം നിങ്ങൾക്കും ഇതേപോലെ ബേർഡ് സെയിൽ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റ ഐ ഡി വന്നിട്ട് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ മെസ്സേജ് അയയ്ക്കുക. നല്ല ക്വാളിറ്റി ഉള്ള ബേർഡ് ആണെങ്കിൽ നമുക്ക് സെയിൽ പോസ്റ്റ് ഇടാം. ബേർഡ് എന്ന് വെച്ചാൽ ഇപ്പം പറവപ്രാവ് മാത്രമല്ല, നമ്മുടെ എക്സോട്ടിക് ആയിട്ട് നമ്മൾ ഈ കണ്ണൂർ ഐറ്റംസ്, നമ്മുടെ ആഫ്രിക്കൻ ലവ് ബേർഡ്, ഫാൻഡേൽ, അങ്ങനെയുള്ള പ്രാവുകളൊക്കെ ആയാലും, ഫാൻസി പ്രാവുകളായാലും പറവപ്രാവായാലും എക്സോട്ടിക് ഐറ്റംസ് ആയിട്ടുള്ള എന്തായാലും ഇപ്പം ഏതൊരൈറ്റായാലും പെറ്റ്സ് നല്ല ക്വാളിറ്റി ഉള്ള ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. വേറെ ഡാമേജോ അല്ലെങ്കിൽ അസുഖങ്ങളോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോ ഒക്കെ എടുത്ത് അയച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഇതേപോലെ സെയിൽ പോസ്റ്റ് ഇടാവുന്നതാണ്. ഇപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, നോർമലി നമുക്ക് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. അതേസമയത്ത് കൂടുതൽ ബേർഡ്സ് ഇതേപോലെയൊക്കെ കിടക്കണമെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം ഈ ചെറിയ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, നമുക്ക് സാധാരണ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഇട്ട് സെയിൽ ചെയ്യാം. ഇതേപോലെ ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുറച്ചധികം ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ബേർഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിൽ പോസ്റ്റായിട്ട് ഇട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് എക്സ്ട്രാ ചാർജൊന്നുമില്ല കേട്ടോ. വന്നിട്ട് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. കാരണം വെച്ചാൽ എന്നെ ഇടയ്ക്ക് ഒരിക്കൽ ഒരാൾ ഇതുപോലെ ലോഫ്റ്റ്വേഴ്സിന് വിളിച്ചിട്ടാണ്. അപ്പം ഇത് ഇതുപോലെ ബ്രോ ഇതിൽ പൈസ വല്ലതും വേണോ അങ്ങനെ. അപ്പം ആക്ച്വലി അങ്ങനെ ലോഫ്റ്റ്വേഴ്സിലൊന്നും ചെയ്യണതിന് പൈസ ഒന്നുമില്ല. നമ്മൾ പിന്നെ ഇത് ഒരു സന്തോഷത്തിന് ചെയ്യണതാണ്. നമ്മളങ്ങനെ ഒരു സമയം നമ്മുടെ ടൈം പാസിനായിട്ട് ചെയ്യണതാണ്. അല്ലാതെ ഇതിൽ പൈസ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആരൊക്കെയും ലോഫ് ട്യൂസിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളെടുക്കാം. പിന്നെ ദൂരോട്ടുള്ളതൊന്നും നടക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വരുമാനം യൂട്യൂബിലൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. നമുക്കിപ്പോൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വരുമാനമാണ് പറഞ്ഞത്. അതും പെട്രോൾ അടിക്കാൻ പോലും ചിലപ്പം തികഞ്ഞൊന്നുമില്ല. നമ്മളിവിടെ ട്രിവാൻഡ്രത്തിനകത്തപ്പോൾ ലോക്കലായിട്ട് ഇപ്പം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലോക്കലിൽ ഉള്ള നല്ല നല്ല ടൈം വെച്ച കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. നമുക്ക് നിങ്ങളുടെ ലോഫ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരാം. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമ്മുടെ ലോഫ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചതുമായി. അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഓക്കെ. അപ്പം എന്താ പറയുക, ചെറിയ ചെറിയ കൂടുതൽ ഇപ്പം നല്ല സെറ്റായിട്ടുള്ള കൂടുതലൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. നമുക്ക് ടെക്സ്റ്റ് ചെയ്യുക. നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ തൽക്കാലം നമ്മുടെ ബാലരാമപുരം നെയ്യാറ്റിങ്കര, ഇപ്പോൾ എൻ്റെ വീട് വരുന്നത് ഇപ്പം കാഞ്ഞിരപ്പള്ളി എന്നാണ്. അതിൻ്റെ തൊട്ടടുത്ത് പറഞ്ഞാൽ ഈ ബാലരാമപുരം നെയ്യാറ്റിങ്കര പോവാറ്. നമ്മുടെ ട്രിവാൻഡ്രത്തിനകത്തുള്ള ഏകദേശം സ്ഥലങ്ങൾ ഞാൻ പറയാം. ഭയങ്കര ഒരുപാട് സ്ഥലമല്ല, ഒരു 10-25 കിലോമീറ്ററിനകത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ നോക്കാം. കാരണം 2-3 ലോഫ്റ്റൊക്കെ ഒരു ഏരിയയ്ക്ക് അത് കിട്ടുമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നെടുത്ത് കഴിഞ്ഞാൽ നഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ. അപ്പം ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ലോഫ്റ്റ് ഹൗസിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ്. നല്ല ഇപ്പോൾ നമ്മുടെ ടൂർണമെൻറ്റ് സീസണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കല് അപ്പം നല്ല ടൈമൊക്കെ വെച്ച് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ. അപ്പം നിങ്ങളെ വീട് കാണുക.
Yeah.